ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന അന്ന് തന്നെ ഉണ്ണികൃഷ്ണൻ മമ്മൂട്ടിയും മോഹൻലാലുമായി സംസാരിച്ചു. നമുക്കൊരു വാർത്താ സമ്മേളനം നടത്താം. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. അന്ന് ഒരു നടൻ അതിൽ ഇടപെട്ടിട്ട് പറഞ്ഞു പത്രസമ്മേളനം നടത്തരുത്. ആ പറഞ്ഞവനെ വിളിച്ചോണ്ടാ, അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. മാധ്യമങ്ങളെ കാണരുത്, നമ്മൾ എന്തിനിപ്പോൾ കാണണം എന്ന് പറഞ്ഞപ്പോൾ ഈ പ്രധാന നടന്മാർ അതിനെ സമ്മതിച്ചു കൊടുത്തു. ഇതാണ് അന്ന് വാർത്താ സമ്മേളനം നടക്കാതെ പോയി. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കും. അങ്ങനെ ഇടപെട്ട ആൾ ആരാണ്? അമ്മയെ അമ്മയിലെ ഒരു പ്രധാനിയാണോ അത്? ജഗദീഷാണ് പറഞ്ഞത്. എന്ത് പറ്റിയടാ? ഏയ്, ചായ നിറുകും തലേ കറി ബ്ലോക്ക് ആയതാ. ഇനി നീ എങ്ങാനും ഞാനോ? അക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വേണം. കാരണം ഈ ജഗദീഷിന്റെ കാര്യം താങ്കൾ പറഞ്ഞത് കൊണ്ടാണ്, ജഗദീഷാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് കൃത്യമായിട്ട് കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറയണം എന്ന്. അത് താങ്കൾ അദ്ദേഹത്തിന്റെ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ച ആ രീതി താങ്കൾ ശ്രദ്ധിച്ചിരുന്നതാണല്ലോ, ഇങ്ങനെ ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല എന്ന്. സിനിമ എന്ന ഒരു ഒരു മാധ്യമം അത് മാതൃകയായി കാണിക്കേണ്ട പ്രവർത്തിക്കേണ്ട മേഖലയിൽ ഇങ്ങനെയുള്ള പുഴുക്കുത്തുകൾ ഉണ്ടെങ്കിൽ അവരെ പുറത്തു കൊണ്ടുവരേണ്ടത് നമ്മുടെ ഇങ്ങോട്ട് ഉത്തരവാദിത്വമല്ലേ? ലോകത്തിൽ ഇവനെ പോലെയുള്ള സകല ഫ്രോഡുകൾക്കും ദൈവം ഒരു ആയുധം കൊടുത്ത് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഡി ഉണ്ണികൃഷ്ണൻ പറഞ്ഞതാണ്, മാത്രവുമല്ല മമ്മൂട്ടി മോഹൻലാലിന്റെയും ഒക്കെ പ്രസൻസിലാണ് ഇത് പറഞ്ഞത് എന്ന് എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്. ഇത് പറയുന്നതിന് എനിക്കൊരു മടിയുമില്ല. ഇങ്ങനെയുള്ള പുഴുക്കുത്തുകൾ ഉണ്ടെങ്കിൽ അവരെ പുറത്തു കൊണ്ടുവരേണ്ടത് നമ്മുടെ ഇങ്ങോട്ട് ഉത്തരവാദിത്വമില്ല. പക്ഷേ ഇക്കാര്യത്തിൽ ജഗദീഷ് ഒരു ഹീറോയായി മാറുകയായിരുന്നു. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. അമ്മയിൽ കൃത്യമായിട്ട് ഒരു സ്റ്റാൻഡ് എടുത്തയാളെന്ന രീതിയിലാണ് ജഗദീഷിനെ പിന്നീട് കാണാനായത് ശ്രീ ജോസ് തോമസ്. അതിന്റെ ഉള്ളിലുള്ള പൊളിറ്റിക്സ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഇത് സംഭവിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കേറിയേക്കോ. ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ.